വെൽക്കം ബാക്ക്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാല് നമ്മുടെ സ്വന്തം വിജയാനന്ദന്റെ ബീസ്റ്റ് മൂവിയിലെ അറബിക് കുത്ത് സോങ്ങിന്റെ റിയാക്ഷൻ വീഡിയോ ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ഞാൻ ഓൾറെഡി വീഡിയോ കണ്ടു കഴിഞ്ഞതാണ്. അപ്പൊ എനിക്ക് തോന്നി ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് തോന്നി. എന്തായാലും നമ്മുടെ വിജയാനന്ദൻ ആണല്ലോ. അപ്പൊ എന്തായാലും ഞാൻ ഇനി കൂടുതൽ ബോറാക്കുന്നില്ല, നമുക്ക് നേരെ സോങ്ങിലോട്ട് പോവാം. പറയാം, ഞാൻ ആക്ച്വലി ഈ സോങ് കണ്ടതാന്നുള്ളത് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞ ഒരു കാര്യമാണ്. അപ്പൊ ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാല് ഞാൻ ചെയ്യുന്ന വീഡിയോസിലെല്ലാം എനിക്ക് ജെന്യൂൻ ആയിട്ടുള്ള റിവ്യൂസ് തരണമെന്നും ജെന്യൂൻ ആയിട്ടുള്ള റിയാക്ഷൻ വീഡിയോസ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ എനിക്ക് ഒരുപാട് എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരുന്നു ഇവരുടെ ഈ ഒരു പ്രൊമോ വീഡിയോ ഒക്കെ കണ്ടപ്പോഴത്തേക്ക്. ഞാൻ ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്ത് ആ ഒരു എന്താ പറയുക ആ ഒരു ലെവലിൽ എക്സ്പെക്ട് ചെയ്ത് വെച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ആദ്യമായിട്ട് ഞാൻ ഈ ഒരു സോങ് കണ്ടപ്പോഴത്തേക്കും എനിക്ക് ഞാൻ ആ ബിൽഡപ്പ് ഒക്കെ കൊടുത്തപ്പോൾ ഞാൻ വിചാരിച്ചിരിക്കുന്ന ആ ഒരു ലെവലിലേക്ക് ഈ സോങ് എത്താത്തതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. കാര്യം ഇവരുടെ ആ ഒരു കോംബോ എന്ന് പറഞ്ഞാല് അനിരുദ്ധ് വിജയാനന്ദൻ ആ ഒരു കോംബോ എന്ന് പറഞ്ഞാൽ മാരക കോംബോ ആണ്. നമുക്കറിയാം വാത്തിക്കമ്മയൊക്കെ എന്ത് രസമായിട്ട് ആ സോങ് ചെയ്തു വെച്ചിരിക്കുന്ന നമുക്ക് ഒരു ആവേശം ആ ഒരു സോങ് എന്ന് പറഞ്ഞാൽ എന്തൊരു എനർജിയാണ്, മാരക സോങ് ആണ്. അപ്പം അത്രയും ഹിറ്റ് ആയിട്ടുള്ള ഒരു സോങ് ചെയ്ത ആൾക്കാരാണ്. അപ്പോ ഞാൻ അത്രത്തോളം എക്സ്പെക്ട് ചെയ്തു. ഞാൻ ഒരിക്കലും വാത്തിക്കമ്മി ഇതും കൂടി ഞാൻ കമ്പയർ ചെയ്തേ അങ്ങനെ ചെയ്തുകൂടെ എനിക്കറിയാം. എന്നാലും ഞാൻ പറഞ്ഞാണ്, അപ്പൊ അത്രയും എക്സ്പെക്ടേഷൻസ് എനിക്ക് ഉണ്ടായിരുന്നു ഈ ഒരു സോങ് ആ ഒരു ലെവലിൽ എത്തുമെന്ന്. പക്ഷെ ആദ്യമായിട്ട് കേട്ടപ്പോ എനിക്ക് ആ ഒരു എന്താ പറയാ ആ ഒരു ലെവലിൽ എത്താത്തതുപോലെ ഫീൽ ചെയ്തു. പിന്നെ നമ്മുടെ ഈ ഒരു സോങ്ങില് പിന്നെ നമ്മുടെ ആ ഒരു വിജയാനന്ദന്റെ ആ ഒരു എൻട്രിയും ആ ഒരു ഡാൻസും സ്റ്റൈലും, ഇനിയിപ്പൊ അത്രയും എനർജി ഇല്ലാത്ത സോങ് എന്ന് പറഞ്ഞാലും അദ്ദേഹത്തിന്റെ ആ ഒരു നിപ്പും സ്റ്റൈലും ഒരു മാസ്റ്റർ പീസ് സാധനം ഇത്. ഇത് ഞാൻ വെച്ചാലൊന്നും ആ ഒരു ലെവലിൽ വരത്തില്ല. എന്നാലും അദ്ദേഹത്തിന്റെ ആ ഒരു വെപ്പും പിന്നെ ആ ഒരു ഹെഡ് മൂവ്മെന്റ്സും ആ ചെയ്യുന്ന ഓരോ സ്റ്റെപ്സിനകത്തും ഇപ്പം ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു സ്റ്റെപ്പാണെങ്കിൽ അദ്ദേഹത്തിന്റേതായിട്ടുള്ള ഓരോ സ്റ്റൈലും എങ്ങനെ ഞാനത് പറയണ്ടേ, എന്ത് രസമായിട്ടാ ചെയ്തത്. അപ്പം ഈ പറഞ്ഞ അദ്ദേഹം ഓഫ് സ്ക്രീനില് ഒരു സാധാ ഒരു പേഴ്സൺ ആണ്, അങ്ങനെ ഭയങ്കര എനർജി അങ്ങനെയല്ല, ഒരു സാധാരണ ഒരു മനുഷ്യനാണ്. പക്ഷെ ഓൺ സ്ക്രീൻ വരുമ്പോഴത്തേക്ക് ഉണ്ടാവുന്ന ആ ഒരു എനർജി ലെവൽ ഉണ്ടല്ലോ, ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടല്ലോ, ഓഫ് സ്ക്രീനിൽ നിന്നും ഓൺ സ്ക്രീനിലേക്ക് വരുന്ന ആ ഒരു ട്രാൻസ്ഫോർമേഷൻ, ഇത്രയും എനർജി ഉള്ള ഒരു സ്ക്രീനിൽ ഇത്രയും എനർജി കാണിക്കുന്ന വേറെ നടനുണ്ടോന്ന് എനിക്കറിയില്ല. കാര്യം വല്ലാത്തൊരു എനർജിയാണ് നമ്മുടെ വിജയാനന്ദൊക്കെ പറയുമ്പോഴത്തേക്ക്. അപ്പോ നമുക്ക് ആ ഒരു സോങ് ഇഷ്ടപ്പെട്ടു പോകും. അദ്ദേഹത്തിന്റെ ആ ഒരു പെർഫോമൻസ് വെറുതെ ഒക്കെ നിൽക്കുന്നുണ്ടായാലും എന്ന് നമ്മളിങ്ങനെ നോക്കി നിന്ന് പോവില്ലേ. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു പെർഫോമൻസും അതൊക്കെ കണ്ട് പിന്നെ എനിക്ക് എന്താ പറയാ
ഭയങ്കരമായിട്ട് ആ ഒരു സ്റ്റെപ്പ് മൂവ്മെന്റ്സ്, അതൊക്കെ പിന്നെ എനിക്ക് കൂടുതലൊന്നും പറയാനൊന്നുമില്ല. അതൊക്കെ ഒരു ആ മൂവ്മെന്റ്സ് ഒക്കെ ചെയ്യുമ്പോഴും എത്രത്തോളം അതിനെ ഭംഗിയാക്കി സ്റ്റൈലാക്കി കിടുവാക്കാമോ അത്രത്തോളം കിടുവാക്കി നമ്മുടെ വിജയ് അണ്ണൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ച് ഇത് ആ ഒരു തവണ ഇങ്ങനെ കണ്ടപ്പോ എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ്. അപ്പൊ അത് കണ്ടിട്ട് ഞാൻ വിചാരിച്ചു എനിക്ക് ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ട് ചെയ്യാം. അങ്ങനെ ഞാൻ വീണ്ടും ഈ സോങ് പ്ലേ ചെയ്തപ്പോ എനിക്ക് നേരത്തെ ആദ്യം കണ്ടതിനേക്കാളും കുറച്ചും കൂടി ഒരു ഇഷ്ടം എനിക്ക് തോന്നി, കുറച്ചും കൂടി നന്നായിട്ട് എനിക്ക് നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ എനിക്ക് കേട്ട് കേട്ട് വന്നപ്പോഴത്തേക്ക് ഇത് ഭയങ്കരമായിട്ട് ഈ ഒരു പാട്ടിനോട് ഭയങ്കര അഡിക്ഷൻ തോന്നുന്നു. അതെന്താന്ന് എനിക്കറിയത്തില്ല, നമ്മള് കേക്കും തോറും നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നും. നമ്മുടെ എ ആർ റഹ്മാന്റെ ഒക്കെ മ്യൂസിക് എന്നൊക്കെ പറഞ്ഞാലേ നമുക്ക് ഈ കേക്കും തോറും ഇഷ്ടം കൂടാന്ന് പറയലേ, സെയിം സംഭവമാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഈ കേട്ട് 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 ഭയങ്കരമായിട്ട് എനിക്ക് അഡിക്ഷനാണ് ഈ ഒരു സോങ്. ഇപ്പൊ ഞാനത് എന്റെ പ്ലേലിസ്റ്റിൽ ഞാൻ ഈ സോങ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോ ഇപ്പൊ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞില്ല ആദ്യം എനിക്ക് ആ ഒരു എക്സ്പെക്ടേഷൻ ലെവലിൽ എത്തിയില്ല, പിന്നെ ഞാൻ കേക്കും തോറും മാരകമായിട്ട് എന്താ പറയുക ഒരു ഭയങ്കരമായിട്ട് ഇഷ്ടമായി. എനിക്ക് ആദ്യമേ ഒരു വിഷമം ചെറിയൊരു വിഷമമൊക്കെ വന്നെങ്കിലും ഇപ്പൊ ഞാൻ പക്ക ഹാപ്പിയാണ്. കിട്ടു സോങ് ആണ്, വേറെ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ഇപ്പൊ എനിക്ക് ഇതാണ് ഫീൽ ചെയ്തത്. ഞാൻ പറഞ്ഞില്ല ആദ്യമേ എനിക്ക് കേട്ടപ്പോ അത്ര ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല, പക്ഷെ പിന്നീട് കേട്ട് 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 എനിക്ക് ഭയങ്കര അഡിക്ഷൻ ആയിട്ട് മാറി. ഇപ്പം വെറുതെ അതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ ആ വിജയണ്ണന്റെ ആ ഒരു സ്റ്റൈല് എത്ര ചെയ്താലും നമ്മളെ കൊണ്ടൊന്നും പറ്റത്തില്ല. എന്നാലും ആ ഒരു ഇതുണ്ടല്ലോ ഇപ്പം തന്നെ കേൾക്കുമ്പോൾ എടുത്തിട്ട് ഡാൻസ് കളിക്കാനായിട്ടുള്ള ഒരു വെമ്പൽ കൊള്ളലാണ് സത്യത്തില്. അപ്പൊ എന്തായാലും എനിക്ക് ഈ ഒരു സോങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇപ്പൊ എന്നെ പോലെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാം താഴെ കമന്റ് ചെയ്ത് അറിയിക്കണം കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ, എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പൊ നമുക്ക് ഇനി മറ്റൊരു വീഡിയോ കാണാം. അതുവരെയും ടേക്ക് കെയർ, ലവ് യു.